എന്തേ ഉപദ്രവിക്കണത്? മീശ വന്നാ പിന്നെ പുള്ളേനെ പേടിയല്ലേ താത്താക്ക അല്ലേ? എന്തേ നീ ആരാന്ന് നിന്റെ മോനെ പഠിപ്പിച്ചിട്ടില്ല, നീ ആരാണെന്ന് നിന്റെ മോളെ പഠിപ്പിച്ചിട്ടില്ല. ഇതൊരു വലിയ വിഷയത്തിലേക്ക് ഞാൻ വന്ന് മുട്ടിയേക്കണേ, വലിയ വിഷയത്തിലേക്ക് വന്ന് മുട്ടിയേക്കണേ. ഉമ്മ അനുഭവിച്ച വേദന ദുരിതം നിങ്ങൾ ചരിത്രം എടുത്ത് പരിശോധിച്ചു നോക്കട്ടോ. വാപ്പാടെയും ഉമ്മാടെയും കടമകൾ പഠിപ്പിക്കുന്ന ചരിത്രങ്ങൾ എടുത്ത് പരിശോധിച്ചാൽ 90 സംഭവങ്ങളും ഉമ്മാനെ സംബന്ധിച്ചായിരിക്കും, 10 വാപ്പാനെ സംബന്ധിച്ചോലെ. വാപ്പ മോശമെന്നല്ലേ പറഞ്ഞതിന്റെ അർത്ഥം? നിന്റെ ഉയർച്ചയുടെ കാരണക്കാരൻ നിന്റെ ഉപ്പയാണ്, നിന്റെ വളർച്ചയുടെ കാരണക്കാരൻ നിന്റെ ഉപ്പയാണ്, നിന്റെ ഈ പുരോഗതിയുടെ എല്ലാത്തിന്റെയും കാരണക്കാരൻ നിന്റെ പിതാവാണ്. ക്ഷീണിച്ചിട്ടും അവശതയായിട്ടും ബുദ്ധിമുട്ടിയിട്ടും ക്ഷീണമായിട്ടും ഞാനിനി ജോലി ചെയ്യുന്നില്ല, ഇനി എനിക്ക് പണിയെടുക്കാൻ തയ്യാറല്ല എന്ന് നിന്റെ ഉപ്പ പറഞ്ഞിട്ടില്ല. നിന്റെ ഉപ്പ അപ്പോഴും തീ പൊള്ളുന്ന വെയിലത്ത് നിന്ന് പട്ടിണിയായിട്ട് നിന്ന് ഉപ്പാക്ക് കള്ളും കഞ്ചാവും കുടിച്ച് സുഖിക്കാനുള്ള അവസരമുണ്ടായിട്ട് ഒരു കട്ടൻ ചായ പോലും കുടിക്കാതെ കിട്ടിയ സമ്പാദ്യമെല്ലാം എക്കടേല് തിരികെ വെച്ചുകൊണ്ടിട്ട് എന്റെ പൊന്നുമോൻ എന്റെ പൊന്നുമോൾ എന്ന് പറഞ്ഞ് നിനക്ക് വേണ്ടി വയർപ്പ് രക്തം വയർപ്പാക്കി മാറ്റി നിന്റെ ഉപ്പയാണ്. ഉപ്പ മോശമെന്നല്ലേ പറഞ്ഞത്? പക്ഷേ 3 സ്ഥാനങ്ങൾ നിമിത്തങ്ങൾ കൂടുതൽ അപ്പുറത്തേക്ക് വെച്ചു. എന്റെ ഉപ്പാക്കാണോ ഉമ്മാക്കാണോ ഗുണം ചെയ്യേണ്ട നബിയേ? ഉമ്മുക്കാ നബീന റസൂലുള്ളാഹി. ചോദ്യം ആവർത്തിച്ചു, എന്റെ ഉപ്പാക്കാണോ ഉമ്മാക്കാണോ നബിയേ ഗുണം ചെയ്യേണ്ടത്? മറുപടി വീണ്ടും പഴയത് തന്നെ, ഉമ്മുക്കാ നിന്റെ മാതാവിന്. വീണ്ടും ചോദ്യം ആവർത്തിച്ചു, വീണ്ടും 3 ഉമ്മുക്കാ നിന്റെ മാതാവിന്. 2-ാമത്തെ ചോദ്യത്തിൽ പറഞ്ഞു നിന്റെ ഉപ്പാക്ക്. എന്താ 3 പ്രാവശ്യം ഇവിടെ പദവി കൂട്ടാൻ കാരണം? 3 ദുരിതങ്ങൾ അനുഭവിച്ചത് ഉപ്പയല്ല ഉമ്മയാണ്. ആ 3 ദുരിതങ്ങൾ ഏതൊക്കെയാ? ഹമലത്തുഹു വഹ്നന്നലാ വഹ്നിൻ, 10 നിന്നെ ചുമന്നുകൊണ്ട് നടന്നത് ക്ലേശം സഹിച്ചു കൊണ്ടിട്ടാണ്. 1-ാമത്തെ ദുരിതം അതാ, 10 എന്താ ഇടങ്ങിയ റഹ്മാനുകളെ അയിലക്കത്ത് കല്യാണമുണ്ട്, 10 വീഡിയോ ഒരുമിച്ച് പിടിച്ചോണ്ടിരിക്കുക. എന്റെ പൊന്നുമോനെ ഞാനങ്ങോട്ട് പോയിട്ട് വെറ്റോ, എല്ലാ വീഡിയോയിലും നീ ഇങ്ങനെ അകത്ത് കിടന്നു കഴിഞ്ഞാൽ ഇങ്ങനെ ഉന്തി നിൽക്കുന്നത് വലിയ മെനകേടാ. അപ്പൊ അതുകൊണ്ട് നീ തൽക്കാലം ഈ ചെരുവത്തിനകത്ത് എടുക്കും, ഞാൻ ഇച്ചിരി വെള്ളവും കൂടെ ഒഴിച്ചു തരാം, എന്നിട്ട് വരുമ്പോ തിരിച്ചാനെടുത്ത് എന്നെ മിണിങ്ങിക്കോളാന്ന് പറഞ്ഞാ ഇത് കിടക്കുവോ? 10 വീഡിയോയ്ക്കകത്ത് എന്താ ഇങ്ങനെ? ഇത് ശരിയല്ലേ? എന്റെ സുഹൃത്തുക്കളെ ഒന്ന് ചെരിഞ്ഞു കിടക്കണമെന്ന് പറഞ്ഞാൽ ചെരിഞ്ഞു കിടക്കാൻ പറ്റുമോ? ഒന്ന് കവന്നു കിടക്കാൻ പറ്റുമോ? ഒന്ന് മര്യാദയ്ക്ക് വേണ്ടതുപോലെ ശരീരത്തിന് ഒന്ന് കൈകാര്യം ചെയ്യാൻ പറ്റുമോ? ഈ ഇതിന്റെ തുടക്കം അങ്ങ് വന്നു എന്നതോടുകൂടി, എന്ന് പറഞ്ഞാൽ ഗർഭത്തിന്റെ തുടക്കമായി എന്നുള്ള സിഗ്നൽ കിട്ടിയതോടുകൂടി കഞ്ഞി കുടിക്കാൻ പാടില്ല, വെള്ളം കുടിക്കാൻ പാടില്ല, ചായ കുടിക്കാൻ പാടില്ല, എല്ലാം ഛർദിക്കലന്നെ, ഛർദിച്ച് ഛർദിച്ച് തൊണ്ട പൊട്ടി ചോര പുറത്തേക്ക്. ഇതൊക്കെ അനുഭവിച്ചല്ലേ? അത് ആ ക്ലേശത്തിന്റെ മേൽ ക്ലേശം സഹിച്ചുകൊണ്ടാ നിന്നെ ഗർഭം ചുമന്നത്. 1. 2-ാമത്തേത് താങ്ങാൻ പറ്റാത്ത വേദന സഹിച്ചുകൊണ്ടാ നിന്നെ പ്രസവിച്ചത്. ഞാനങ്ങ് മരിച്ചുപോയായിരുന്നു റബ്ബേ എന്ന് ചിന്തിക്കുന്ന നിലയിലുള്ള വേദന സഹിച്ചാണ് നിന്നെ നിന്റെ മാതാവ് പ്രസവിച്ചത്. അല്ലാതെ ഈ ചാത്തിമേരി പാടത്ത് എന്റെ ബഹുമാനികളെ മാങ്ങ കുലിക്ക് പറിക്കണ ഒരു പറിച്ചതാണോ ഇരിക്കുന്ന മക്കളൊക്കെ? അതെയോ? ഈ ഇരിക്കുന്നതൊക്കെ പെറ്റ മക്കളോ? അല്ലാണ്ട് ഇവിടെ വാപ്പ ഇങ്ങനെ കർഷകരെ ചാരിക്കെടുക്കോട്ടോ. അപ്പൊ ഉമ്മ ഇങ്ങനെ മുമ്പില് അപ്പുറത്തുള്ള കസേരയിൽ കുത്തിയിരിക്കുകയാണ്. അങ്ങനെ ഇനി ഇരിക്കണേന്റെ ഇടയിൽ ഉമ്മ ചോദിച്ചു, അപ്പളേ നമുക്കൊരു മോനുണ്ടാവണ്ടേ? നമ്മളിപ്പോ കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പൊ 2 ഉവ്വാ, നമുക്കൊരു മോനുണ്ടാവണ്ടേ? പിന്നെ നമുക്കൊരു ആങ്ങച്ചുണ്ടാവണോടി. അപ്പൊ വാപ്പ എന്ത് ചെയ്തു? ഇങ്ങനെ ഒരു വലിയ മോളിലേക്ക്. അപ്പൊ ഉമ്മ കിടക്കണു സൈതാലി, ഒറ്റ തുപ്പലുമ്മ. അപ്പൊ സൈതാലി ഇങ്ങനെ ഉണ്ടായ സൈതാലിയാണോ ഇരിക്കണ മീശക്കാരൊക്കെ? അതെയോ? ഇങ്ങനെ ഉണ്ടായ സഫിയായാണോ ഇരിക്കണ സുന്ദരികളൊക്കെ? അതെയാ? ഇതെല്ലാം ഇതുപോലെ ഉണ്ടായത്. ഇത് ചെറിയ വിഷയമല്ല, ഇത് വലിയ വിഷയാ. 2-ാമത്തെ ദുരിതം ഇത്. 2 നിന്നെ പാലൂട്ടിയത് നിന്റെ ഉമ്മയാണ്. 2 കഴിഞ്ഞ പുള്ളേർ ഓടിപ്പാഞ്ഞാടന്ന് വർത്താനം പറയുമ്പോ പിന്നെ നോക്കാനൊക്കെ ഇഷ്ടം പോലെ ആളുണ്ട്. ഇത് ഈ മലന്നിടന്ന് മടിയിലും പാത്രത്തിലും കഞ്ഞിയിലേക്കൊക്കെ തൂവും മുള്ളും ചെയ്യുമ്പോ അതിനെ നോക്കാനാ ബുദ്ധിമുട്ട്. അതിനെന്തെന്നാ മാമസിലാരെ? ഇപ്പൊ ഈ 2 മോളെ കൂട്ടിന്ന് പറഞ്ഞാൽ ഇത്ര വലിയ വിഷമം? അതിനകത്ത് വലിയ കാര്യമായിട്ടൊന്നും ഞങ്ങൾക്ക് തോന്നുള്ളൂ കേട്ടോ. ഇല്ല അല്ലേ? ഇല്ല. പിന്നെ ഏതിനാ ഇപ്പൊ നിനക്ക് കാര്യമായിട്ട് തോന്നണേ?
ഈ ഗർഭം ചോന്നിടത്ത് ഇടങ്ങേറ പ്രസവിച്ചതും അങ്ങനെ തന്നെ ഇടങ്ങേറി പിടിച്ച കേസാണ്. ഈ മഴ കൊടുക്കണതിന് ഇപ്പൊ ഇത്ര വലിയ വിഷമമൊന്നും അതിന് വിഷമമൊന്നുമില്ല, നിന്നെ ഏൽപ്പിക്കണം അപ്പൊ കാടാളി. അല്ല എന്നെ ഏൽപ്പിക്കണമെന്ന് എന്റെ പൊന്നുമാവില്ല, എനിക്കിപ്പോ അതിനുള്ള സംവിധാനം ഇല്ലല്ലോ. നിനക്ക് അതിനുള്ള സംവിധാനം വേണ്ട, നീ ഇപ്പൊ പറഞ്ഞാരി അത് വായിലേക്ക് വെച്ചുകൊടുത്താ കൊച്ചു ചപ്പിക്കുള്ളൊക്കെ ശരിയല്ലേ, നിനക്ക് അതിനുള്ള സംവിധാനം ഇല്ല എന്നുള്ളതും ശരിയല്ലേ. പക്ഷെ ഇത് ഈ കാലഘട്ടത്തില് നിന്നെ ആ കൊച്ചിനൊന്ന് ഏൽപ്പിക്കണം അപ്പറിയാം അതിന്റെ വിഷമം. ഇപ്പൊ ഉദാഹരണത്തിന് ഭാവിനാരെ ഏൽപ്പിക്കുക നമ്മുടെ പെണ്ണുമ്പോള ഈ കൊച്ചിനെ ഒന്ന് നോക്കിക്കേ, ഞാൻ ഒന്ന് കുളിച്ചോണ്ട് വരച്ച മല കുടിക്കണ വെച്ചാട്ടോ. ആ ബാമോനെ വാ വാ മാംശിരാജ ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ ചേർത്തങ്ങ് പിടിക്കും, അപ്പൊ കൊച്ചു പൊളയും. മോനെ മോന്റെ വാപ്പിച്ച് അള്ളാ അങ്ങനെ വാപ്പിച്ചെടുത്തേക്കല്ലേ, ഇത് ഇങ്ങനെ ഇട്ട് കാണിക്കും കേട്ടോ. അപ്പൊ കൊച്ചിന് പൊളച്ചല് കൂടുതലാ. മോനെ ഉമ്മ ഉമ്മ കുളിക്കാൻ പോയാക്കോ മോനെ, കരക്കാര് കാക്കായല്ല നിന്നെ എടുത്തേക്കണേ, എന്റെ വാപ്പിച്ചെടുത്തേക്കണേ എന്നുള്ള വിളിക്കല്ലേ രാരോ ഇങ്ങനെ ഇട്ട് കാണിക്കും. അപ്പൊ കൊച്ചിന് ഇടങ്ങേറ് കൂടുക. ഈ ഇടങ്ങേറ എന്താണെന്നറിയോ, പാവലേര് ഷർട്ട് ഇട്ടില്ല ബനിയൻ ഇട്ടില്ല, ഈ രോമം പുള്ളിയുടെ മേത്തേക്ക് കൊണ്ടിട്ട് സൂയി കൊള്ളണായിട്ട് പുള്ളിക്ക്, അതാണ് ഇടങ്ങേറ്. അപ്പൊ ഇങ്ങനെ ഇട്ട് കാണിക്കുമ്പോഴോ കൊച്ചിന് അലർജി അസ്വസ്ഥത കൂടുക. അങ്ങനെ കൊച്ചു വീണ്ടും വീണ്ടും എന്നുള്ള വിളിക്കുമ്പോ പാവലേര് ഇങ്ങനെ ഇട്ട് കാണിക്കുന്നു വിളിക്കല്ലേ, അപ്പൊ രാരി രാരോ ശൈലി മാറി തുടങ്ങിട്ടോ. ഇച്ചിരി ഇല്ലാത്ത വച്ചാ ഇത്ര നേരം മോനെ കുഞ്ഞേതാ പറഞ്ഞിക്കല്ലേടാ പിള്ളേ, നീ നൊളോളിക്കല്ലേടാ രാരി രാരോടം നൊളോളിക്കല്ലേ പറഞ്ഞു. പുള്ളിക്കാരത്തി വാതിലടി ചുക്ലി കൂടി കയറി എടുത്തിട്ട് നൊളോളിക്കണില്ലെങ്കിൽ പിന്നെ നീ അവിടെ കിടന്ന് നൊളോളിക്കുക. പെണ്ണുമ്പുള്ള എന്നാ പിന്നെ അടുത്ത പണി എന്താ, പെണ്ണുമ്പുള്ള എന്നാ അടുത്ത പണി കുളിപ്പിച്ച് കഫം ചെയ്യല് കൊടുത്തേക്കല്, അതാ ബാക്കിയെല്ലാ പണിയും റെഡിയായി. ഞാൻ ഇവിടേക്ക് നിങ്ങളോട് ചോദിക്കാം, രണ്ടു വയസ്സെത്തുന്നതിന് മുമ്പുള്ള ഒരു കൊച്ചിനെ അമ്മയുടെ അടുത്ത് നോക്കാൻ കിട്ടിയ ഒറ്റ പുള്ള ബാക്കി ഉണ്ടാവും ഇതിനാവില്ല, ഒരു കൊച്ചും ബാക്കി ഉണ്ടാവില്ല. അതുങ്ങളോ അതുങ്ങളെടുത്തിട്ട് ഇങ്ങനെ ചേർത്ത് വച്ചാൽ തന്നെ അപ്പ തന്നെ കരച്ചില് മാറി. ഇതാണ് ദുരിതം. ഇങ്ങനെ ദുരിതം സഹിച്ചാണ് നിന്റെ മാതാവ് നിന്നെ വളർത്തിയത്, ഇങ്ങനെ വിഷമം സഹിച്ചാണ് നിന്റെ ഉപ്പ നിന്നെ വളർത്തിയത്. അതുകൊണ്ടടാ മാതാപിതാക്കളോട് പറാ, തക്കുല്ലഹുമാ ഉഫിൻ ഫലാ തൻഹർഹുമാ വഖുല്ലഹുമാ ഖൗലൻ കരീമാ വഹ്ഫദ് ലഹുമാ ജനാഹദ്ദുല്ലി മിനർ റഹ്മാ വഖുർ റബ്ബി ർഹംഹുമാ കമാ റബ്ബയാനി സഗീറാ. രക്ഷപ്പെടൂലാട്ടോ ഞാൻ പറഞ്ഞേക്കാം, അപ്പാനോടും ഉമ്മാനോടും എന്നാ ഗുരുവാൻ പറഞ്ഞേ, ഉമ്മാനോട് മാത്രമൊന്നല്ല ഉമ്മാനോടും ഉപ്പാനോടും എന്ന ഒരു ശബ്ദം പോലും നിങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാകല്ലേ മക്കളെ. ഖുർആൻ എടുത്ത പറഞ്ഞ ഭാഷ ഉണ്ടാ, ഫലാ തഖുല്ലഹുമാ ഉഫിൻ, ഉമ്മ മക്കളെ കൊണ്ട് വേദനിക്കാത്ത ഉപ്പ ഉമ്മമാർ എവിടെ ഉമ്മാനുകളെ. ഞാൻ പറയാ ഗതി പിടിക്കൂലാട്ടോ, ഗതി പിടിക്കൂല എന്ന് മാത്രമല്ല വപ്പാനെ ഉമ്മാനെ വെറുപ്പിക്കുന്ന മക്കള് നിങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല പാഠം പഠിപ്പിക്കും. നിങ്ങളെ നാണം കെടുത്തും, ഒറ്റപ്പാക്ക് നിറഞ്ഞിട്ട് ഞങ്ങൾ നിർത്തില്ല, അല്ലാഹ് നിങ്ങളെ നാണം കെടുത്തും നിർത്തില്ല. വീണ്ടും പറഞ്ഞു, അല്ലാഹ് നിങ്ങളെ നാണം കെടുത്തും. ഇത് ബാവിലേര് പറഞ്ഞല്ല, നാടകാക്ക പറഞ്ഞല്ല, ലോക സൃഷ്ടികളിൽ ശ്രേഷ്ഠനായ അഷ്റഫുൽ ഖൽഖ് ഖാതിമുൽ അംബിയ നബി മുഹമ്മദ് റസൂലുള്ളാഹി തങ്ങളെ നാവിൽ നിന്ന് വന്നതാ. നാണം കെടും, ഉമ്മാനെ ഉപ്പാനെ മറിപ്പിച്ച നാണം കെടും. ഞാൻ ചോദിക്കട്ടെ, ഇതിന് എന്തിനാ നിങ്ങൾ പുറത്തോടെ അന്വേഷിക്കുന്നത്? റസൂലുള്ളാഹിയുടെ സഹാബി അല്ലേ അൽഖമാർ റളിയല്ലാഹു മൂന്നാം ക്ലാസ്സിൽ പഠിക്കുന്ന കൊച്ചിനോട് ചോദിച്ചോക്കി ആ ചരിത്രം പറഞ്ഞു തരും. അൽഖമാർ റളിയല്ലാഹു റസൂലുള്ളാഹിയുടെ പുറയിൽ നിസ്കരിച്ച ആളല്ലേ. സഹാബികളെ പറ്റി നബി തങ്ങൾ എന്താ പറഞ്ഞ, സഹാബി കന്നജൂം, എന്റെ സഹാബാക്കൾ നക്ഷത്രങ്ങളെ പോലെയാണ്. നക്ഷത്രം നമ്മുടെ വഴികാട്ടിന്നേ പറഞ്ഞേ. ഇങ്ങനെയുള്ള നബിത്തങ്ങളെ വിശ്വസിച്ച് തങ്ങളോടൊപ്പം ജീവിച്ച് തങ്ങളുടെ പിന്നിൽ നിസ്കരിച്ച മഹാനല്ലേ അൽഖമർ റളിയല്ലാഹുന്നു. നാണം കെട്ടില്ലേ, നാണം കെട്ടില്ലേ? ഖിയാമന്നാൾ വരെയുള്ള മനുഷ്യര് അൽഖമർ റളിയല്ലാഹുവിനെ സംബന്ധിച്ച് നാണം കെട്ട് സംസാരിക്കുകയല്ലേ, കറക്റ്റല്ലേ? ഉമാനുകളെ ബിലാ റളിയല്ലാഹു തആലാനുവിനെയും സംഘത്തിനെ നബിത്തങ്ങൾ പറഞ്ഞയച്ചത് അൽഖമർ റളിയല്ലാഹുവിന്റെ അടുത്തേക്ക് ചെന്നു നോക്ക്, വീടിന്റെ പടിക്ക ചെല്ലുമ്പോ കേൾക്കാം കറകറകറ എന്നുള്ള സൗണ്ട്, അകത്തേക്ക് ശ്വാസം വലിക്കുന്നുണ്ട്, കയറുന്നില്ല, ശ്വാസകോശത്തിന്റെ കുഴപ്പമില്ല, മൂക്കിന്റെ ദ്വാരത്തിനും കുഴപ്പമില്ല. അകത്തേക്ക് ശബ്ദം ശ്വാസം കയറാതെ വന്നപ്പോൾ ഒരു സൗണ്ട് കേൾക്കുകയാണ്, കറകറകറ.
പുറത്തേക്ക് ശ്വാസം വിടുന്നുണ്ട്, പുറത്തേക്ക് അത് പോകുന്നില്ല. അതിന്റെ പേരിൽ ഒരു ശബ്ദം കേൾക്കുകയാണ്, ഖറ ഖറ ഖറ. പശ്ചാത്താപത്തിന്റെ കവാടം അടയ്ക്കപ്പെടുന്ന സമയമാണ് ഈ ശബ്ദം കേട്ടാൽ. ബിലാൽ റളിയല്ലാഹു തആല ചെന്നിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ്, അൽഖമാടെ ഭാഗത്തു നിന്നൊരു പ്രതികരണവുമില്ല. റസൂലുള്ളാഹിന്റെ ഹദ്രത്തിലേക്ക് തിരിച്ചോടി വന്നിട്ട് പറഞ്ഞു, പന്നാര നബിയേ, അൽഖമയുടെ ഭാഗത്ത് നിന്നും തൗഹീദ് പറഞ്ഞിട്ട് ഒരു പ്രതികരണമില്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം. തങ്ങൾ അൽഖമയെപ്പോഴും നിസ്കരിച്ചാണ്ടിരുന്നോ എന്ന് ചോദിച്ചിട്ടില്ല. അൽഖമ നമ്മോടൊപ്പം യുദ്ധത്തിന് പങ്കെടുക്കാതിരുന്നോ എന്ന് ചോദിച്ചില്ല. അൽഖമ എപ്പോഴെങ്കിലും നമ്മളോടൊപ്പം ഉംറയിൽ പങ്കെടുക്കാതിരുന്നോ ചോദിച്ചില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എടുത്തപാട് ചോദിച്ചു, അൽഖമയുടെ വാപ്പായ ഉമ്മാവ് ജീവിച്ചിരിക്കുന്നുണ്ടോ? സഹാബത്ത് ഓടി അന്വേഷിച്ചു, വൃദ്ധയായ ഉമ്മയുണ്ടെന്ന് കണ്ടെത്തി, പീഡികത്തിന്റെ കിടക്കുന്നുണ്ട്. റസൂലുള്ളാഹിന്റെ ഹദരത്തിൽ വന്നിട്ട് പറഞ്ഞു, പന്നാര നബിയേ, അൽഖമയ്ക്ക് ഉമ്മയുണ്ട് റസൂലുള്ളാഹ്, വാർദ്ധക്യം എത്തിയതാണ്, ഇന്ന പീഡികത്തിന്റെ കിടക്കുന്നത് റസൂലേ. നിങ്ങൾ അവിടെ ചെന്നിട്ടേ ആ ഉമ്മാനോട് നടക്കാൻ പറ്റുമെങ്കിൽ ഒന്നിങ്ങ് വരാൻ പറ, കഴിയില്ലെങ്കിൽ ഞാൻ അങ്ങോട്ട് വരാമെന്ന് പറ. ഇതിനകത്തൊക്കെ നമുക്ക് പാടുകയുണ്ട്. കഴിയുങ്ങ ഉമ്മാനോട് ഇങ്ങോട്ട് വരാൻ പറ, കഴിയില്ലേ എന്നാ ഞാൻ അങ്ങോട്ട് വരാം. ഞാൻ ചോദിക്കട്ടെ, നിങ്ങളെ ഞാൻ എടുക്കാനുള്ള വിഷയത്തിൽ, ഞാൻ എന്റെ ഒരു പണിക്കാരനെയോ അല്ലെങ്കിൽ എന്റെ ഒരു ശിഷ്യനെയോ ഒരാളെ വിളിക്കാൻ വേണ്ടി പറഞ്ഞുവിടുവാണ്, എടാ നീ എന്നിട്ട് അങ്ങേരോട് ഇങ്ങോട്ട് വരാൻ പറ. ഇനി നടക്കാൻ ബുദ്ധിമുട്ടാന്ന് പറഞ്ഞാലേ ഒരു ഓട്ടോറിക്ഷ വിളിച്ചു വരാൻ പറ. ഞാൻ ചോദിക്കട്ടെ, ഞാൻ അങ്ങോട്ട് ചെല്ലാന്ന് പറയോ? ബഹുമാനികളെ, മഹാനായ അഷ്റഫുൽ ഖൽക്ക് വിനയത്തിന്റെ പ്രതീകമല്ലേ? അഹങ്കാരം തൊട്ട് തീണ്ടാത്ത മഹാനല്ലേ റസൂലുള്ള? പറയാണ്, നടക്കാൻ കഴിയില്ലെങ്കിൽ ഞാൻ അങ്ങോട്ട് വരാം. അവിടെ ചെന്നു സഹാബത്തിന്റെ സംഘം ചെന്നിട്ട് പറഞ്ഞു, ഉമ്മ നിങ്ങൾ റസൂലുള്ള അന്വേഷിക്കുന്നുണ്ട്, നടക്കാൻ പറ്റുമെങ്കിൽ അങ്ങോട്ട് അല്ലേ, നിവൃത്തിയില്ലെങ്കിൽ നബി ഇങ്ങോട്ട്. അല്ലോ നിങ്ങളുള്ള എന്നെ കാണാൻ ഇങ്ങോട്ട് വരികയോ? ഞാൻ അങ്ങോട്ട് വരാം മക്കളെ. വടികുത്തി കൂഞ്ഞി കൂഞ്ഞി റസൂലുള്ളാന്റെ ഹദരത്തിലേക്ക് സലാം ചൊല്ലിയപ്പോൾ നബി തങ്ങൾ ചോദിച്ചുന്നു, നിങ്ങൾ അൽഖമയുടെ ഉമ്മയാണോ? അതേ റസൂലുള്ളാ, നിങ്ങളും മകനും തമ്മിലുള്ള ജീവിതം എങ്ങനെയാണ്? അല്ലാഹുവിന്റെ നബിയേ, മകൻ വിവാഹിതനാകുന്നതിന് മുമ്പ് എന്നോട് വലിയ താല്പര്യവും ഇഷ്ടവുമായിരുന്നു റസൂലുള്ളാ. മകന്റെ ഭാര്യയാകുന്ന ആയ പുതിവണ്ണ് വന്നു കയറിയതിന്റെ ശേഷം ഞാനൊരു അധികപ്പറ്റു പോലെ അവനക്ക് തോന്നി നബിയേ. ഞാൻ ആ വീട്ടിൽ നിന്ന് ഇറങ്ങിക്കൊടുത്തു. അങ്ങനെയുള്ള ഉമ്മാരും പാപ്പാരും ഉണ്ടെന്ന് ദുനിയാവിൽ ധാരാളം. ഓ നമ്മളെ കൊണ്ട് ഇടങ്ങാറാണെങ്കിൽ ഇപ്പൊ ഏതായാലും ഇവിടെ കിടക്കണ്ട. ഉമ്മ പണിത വീടാ, പാപ്പ പണിത വീടാ, അതിനൊന്നും കാര്യമില്ല, മക്കള് കിടന്നോട്ടെ, നമ്മളെ കൊണ്ട് ഇട്ടുള്ള ഇടങ്ങേറുണ്ട്, അമ്മ ഇറങ്ങിക്കൊടുത്തേക്കാം, സൂക്ഷിച്ചോളണം കേട്ടോ, ഞാൻ പറയാ, ശ്രദ്ധിച്ചോളണം. നിങ്ങളെ എത്ര മുകളിലേക്ക് പോയാലും മുകളിൽ പോവില്ല. അള്ളാഹുന്റെ നബി പറഞ്ഞ, നിങ്ങൾ നാണം കെടും, നാണം കെടും, നാണം കെടും, മൂന്നുമണി ആവർത്തിച്ച് ആവർത്തിച്ച്. ബഹുമാനികളെ, മുന്നിലേക്ക് വന്ന് സലാം ചൊല്ലിയിട്ട് ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോ, ഞാൻ വീട്ടിൽ നിന്നും ഇറങ്ങിക്കൊടുത്തു റസൂലേ എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോ നബി തങ്ങളെ ബിലാൽ റളിയല്ലാഹുനെ വിളിച്ചു, ബിലാലേ കുറച്ച് വിറക് ശേഖരിക്കേ. ചോദിക്കുന്നു, എന്തിനാണ് റസൂലുള്ളാ വിറക്? എന്റെ മോനെ സംബന്ധിച്ച് ചോദിച്ചിട്ട് മറുപടി കിട്ടിയപ്പോൾ വിറക് തേടുന്നത് എന്തിനാണ് നബിയേ? ഉമ്മാ, നിങ്ങളുടെ മകന് റബ്ബ് താല ഒരുക്കിയിരിക്കുന്നത് കടകഠോരമായ ശിക്ഷയാണ് ഉമ്മാ. ആ കടുകടുപ്പപ്പെട്ട ശിക്ഷയിൽ നിന്ന് നിങ്ങളുടെ മോനക്ക് എന്തെങ്കിലും ഒരു ഇളവ് കിട്ടാൻ ഈ ഭൂമുഖത്തിട്ട് അവനെ പച്ചയായിട്ട് കത്തിക്കാനാണ് ഉമ്മാ പൊന്നാര നബിയേ. ഇതാണ് ഉമ്മ, ഇതാണ് ഉമ്മ, നിങ്ങൾ മനസ്സിലാക്കണം. പൊന്നാര നബിയേ, എന്റെ പൊന്നുമോൻ എന്നോട് എന്ത് വെറുപ്പ് കാണിച്ചിട്ടുണ്ടെങ്കിലും എനിക്ക് അനിഷ്ടമായത് എന്ത് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിലും ഞാൻ അതെല്ലാം നിരുപാധികം നിഷ്കളങ്കമായി മാപ്പാക്കി പൊരുത്തപ്പെട്ടു റസൂലുള്ളാ. എന്റെ പൊന്നുമോനെ കത്തിക്കല്ല നബിയേ. ബിലാലെ ചെന്ന് നോക്ക്, വീടിന്റെ പടിക്ക ചെല്ലുമ്പോ കേക്കാം, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാ, ലാ ഇലാഹ ഇല്ലല്ലാ, ലാ ഇലാഹ ഇല്ലല്ലാ. കെട്ടായിരുന്നു, കെട്ടുപൊട്ടി. ഉമ്മ പൊരുത്തപ്പെട്ടപ്പോ കെട്ടുപൊട്ടി. ലാ ഇലാഹ ഇല്ലല്ലാ പറഞ്ഞു മരിച്ചെങ്കിൽ നമ്മളെല്ലാം പറയുന്നു സയ്യിദന അൽഖമ റളിയല്ലാഹു അൻഹു, റളിയല്ലാഹു അൻഹു പറയുന്നുവെങ്കിലും അൽഖമ ലോകത്തിന്റെ മുന്നിൽ നാണം കെട്ടില്ലേ സഹോദര, നാണം കെട്ടില്ലേ സഹോദരി. ഇതാണ് വിത്തങ്ങൾ പറഞ്ഞു. ഉമ്മാനെ വേദനിപ്പിച്ചോ, ഉപ്പാനെ വെറുപ്പിച്ചോ,
നാണം കെടും. അത് ആഖിറത്തിൽ നാണം കെടണമെന്നല്ല, ആഖിറത്തിൽ ഉറപ്പ്, ദുനിയാവിലും നാണം കെടും. അതിന്റെ ഒന്നാം നമ്പർ തെളിവായത് പോട്ടെ പോട്ടെ ഞാൻ മാറ്റിവെക്കുക കേട്ടോ, ഞാൻ ഇതേ കയറി പിടിച്ചാൽ ഒരു പരിപാടിയും നടക്കൂല, അതുകൊണ്ട് ഞാൻ തുടരില്ല. മക്കളോടൊക്കെ ഞാൻ പറയാ സൂക്ഷിച്ചോ കേട്ടോ, ഹജ്ജിനൊക്കെ പോണത് ഒന്നാമത്തല പുറത്തു തരാനാ. 10 കൊല്ലം ഹറമി കടന്ന് പൊട്ടിക്കരഞ്ഞിട്ട് ഈമാൻ കിട്ടാതെ ചത്തുപോയി. മാലിക് റളിയല്ലാഹു തആല എന്നൊരു ചെറുപ്പക്കാരൻ നമുക്ക് പരിചയപ്പെടുത്തി തരുന്നുണ്ട്, മുഹമ്മദ് ഹാറൂൻ എന്ന പേര്, ബൽഗ സ്വദേശിയ. 10 കൊല്ലം ഉമ്മാനെ വിഷമിപ്പിച്ചതാ. എല്ലാ മക്കളോടും ഞാൻ പറയാ കേട്ടോ, ഉമർ റളിയല്ലാഹു തആല എന്നെ നോക്കിയിരിക്കുക ഒരു ചെറുപ്പക്കാരൻ, ഉമ്മാനത് ഇങ്ങനെ മുതുകത്ത് കയറ്റി ഇങ്ങനെ കൊണ്ടുപോവാ, അതെങ്ങനെ അപ്പൊ ഇങ്ങനെ പുറത്തേക്ക് താഴത്തേക്ക് പാണ്ടിരിക്കാൻ വേണ്ടി അടിയിൽ ഇങ്ങനെ താങ്ങി പിടിച്ചേക്കോ, ഉമ്മ ഇങ്ങനെ തോളത്തേക്ക് ഇങ്ങനെ കൈയിട്ട് ഇങ്ങനെ പിടിച്ചേക്കോ, അങ്ങനെ അറ്റം വയസ്സായ ഉമ്മ ഇങ്ങനെ കൊണ്ടുപോകുമ്പോ ഇയാള് ഉമർ റളിയല്ലാഹു തആല നേരെ ഇങ്ങനെ നോക്കണ്ട്, കൊണ്ടുപോയി ലക്ഷ്യസ്ഥാനത്ത് കൊണ്ട് ഇരുത്തിയിട്ട് തിരിച്ചു വന്നിട്ട് ഇയാള് ചോദിച്ചു, അമീറുൽ മുഅ്മിനീൻ എന്റെ ഉമ്മ നടക്കാൻ നിവൃത്തിയില്ലാത്തോണ്ട് ഉമ്മാക്ക് താല്പര്യപ്പെട്ട സ്ഥലത്തേക്ക് ഞാൻ കൊണ്ടുപോയി ആക്കിയിട്ട് വരുന്നതായി കാണുന്നത്, എനിക്ക് അള്ളാന്റെ അടുക്ക് കൂലിയില്ലേ അമീറുൽ മുഅ്മിനീൻ? ഉമർ ഫാറൂഖ് റളിയല്ലാഹു തആല എന്ന് പറഞ്ഞു, ഒരു കൂലിയില്ല, ഒരു ശ്രദ്ധിച്ചോട്ടാ, ഒരു കൂലിയില്ല. ഞാൻ ഇത്രയും പാടുപെട്ടു, അതെ നീ പാടുപെട്ടു എന്നുള്ളത് ശരിയാണ്, പക്ഷേ കൂലിയില്ല. എന്താ കാരണം? മുതുകത്തേറ്റ് നിന്റെ മാതാവിനെ നീ കൊണ്ടുപോകുമ്പോൾ നിന്റെ പ്രാർത്ഥന അയ്യമൂത്തഹാവളും മരിക്കണമെന്നാണ് പടസവനെ. എന്റെ ഉമ്മാനെ ഞാൻ എത്ര കാലം ഇങ്ങനെ ചുമക്കണമല്ല എന്ന് പറഞ്ഞാൽ എന്റെ ഉമ്മ എന്ന് മരിച്ചു കിട്ടും റബ്ബേ, ഇതാണ് നിന്റെ മനസ്സിൽ വന്നതെങ്കിൽ മുതുകിലിരിക്കുമ്പോൾ നിന്റെ മാതാവ് തേടുന്നത് റബ്ബേ, എന്റെ മോനക്ക് നീ ദീർഘായുസ് കൊടുക്കണേ റബ്ബേ, തേടുന്നത് ഇങ്ങനെ നീ തേടുന്നത് ഇങ്ങനെ, അതുകൊണ്ടിട്ട് നിനക്ക് കൂലിയില്ല. ഞാൻ ചോദിക്കട്ടെ, ഉമ്മാടെ മലം കോരുമ്പോ വാപ്പാടെ മൂത്രം കോരുമ്പോ പഠിച്ചവനെ എന്റെ വാപ്പിച്ചേക്ക് ദീർഘായുസ് കൊടുക്കണേ അല്ലാ, എനിക്ക് കൂടുതൽ കാലം ഈ മലവും മൂത്രം കോരാൻ, അല്ലാഹുവേ എന്റെ അമ്മച്ചിനെ അടുത്തൊന്നും മരിപ്പിക്കല്ലേ അല്ലാ, എന്റെ ഉമ്മാടെ മൂത്രം മലോ എനിക്കിങ്ങനെ കോരാൻ, ദീർഘകാലം കോരാൻ, എന്റെ ഉമ്മാനെ ഇങ്ങനെ കിടത്തി താട്ടെ പടച്ചവനെ. ഞാൻ ഫുൾ സ്റ്റോപ്പ് ഇട്ടു കേട്ടോ, കർട്ടൻ ഇട്ടു, അതായിരുന്നോട്ടെ, അത് നമ്മുടെ വിഷയമല്ല, മരുന്ന് ഇവിടെ വെള്ളം പറ്റിക്കൊണ്ടിരിക്കുക, അതിപ്പോ എല്ലാവർക്കും തരണം കേട്ടോ, ഇവിടെ ശ്രദ്ധിച്ചോ. അപ്പൊ എന്താ പറഞ്ഞു വന്നത്? മരണവേദന അടുത്ത വേദന പ്രസവത്തിന്റെ വേദനയാണ്. അത് പറഞ്ഞപ്പോ ഇങ്ങനെ നാല് വർത്തമാനം ഉമ്മാനെ പറ്റി പറഞ്ഞു മാത്രമേ ഉള്ളൂ കേട്ടോ, ഉമ്മ അനുഭവിച്ച വേദന. ഇപ്പൊ 10-12 പറ്റ പെണ്ണുങ്ങളെ അവിടെ ഇരിപ്പുണ്ടാവും, അവർക്കിപ്പോ സമാനം, ഓ എന്റെ മൊയിലാരാ എന്റെ സമാനായി, അല്ല ഞാനീ മരണത്തിനെ പറ്റി ഇങ്ങനെ പേടിച്ചിരിക്കും പറഞ്ഞേ, ഞാൻ 12 പേര് പറ്റതാമസിക്കാൻ, ഈ മരണവേദന പ്രസവവേദന പ്രസവവേദന മരണവേദനയുടെ അടുത്ത വേദന എന്നല്ലേ പറഞ്ഞേ, ഞാൻ 12 പറ്റതാ, അപ്പൊ പിന്നെ എനിക്കിത് വലിയ കേസൊന്നുമില്ല. ഇതിലെ മീൻ വിൽക്കണ ഈ തൊട്ട് വണ്ടി വന്ന കണ്ടോ, എന്നിട്ടാണ് ഈ എം ഐ ടിയിൽ മീൻ കയറ്റി കൊണ്ടുവരണ്ട, ആ മീൻകാരന്റെ അവിടെ കേറ്റം കൂടെ വരുമ്പോ അതിന് രണ്ട് പെടലുണ്ട്, അതിങ്ങനെ ചവിട്ടും, അങ്ങനെ ഈ മെഷീൻ വലിച്ചാ കേറൂല, അപ്പൊ കേറാൻ വേണ്ടിട്ടാണ് ഈ ചവിട്ടണേ, ഇങ്ങനെ ചവിട്ടി അവൻ മീനെല്ലാം വിറ്റ് ഉച്ചയാവുമ്പോ MIT ഒക്കെ കഴുകി വെയിലത്ത് വെച്ചിട്ട് മൂപ്പര് ജംഗ്ഷനിലേക്ക് വരുമ്പോ കൂട്ടുകാരിക്കും, അസ്സലാമു അലൈക്കും, അസ്സലാം, വണ്ടി എന്തേ, വണ്ടിയാണ് ഉണങ്ങാൻ വെച്ചേക്കോ, ബഹുമാനികളെ നിങ്ങളതെ സ്റ്റോപ്പിന് നിൽക്കുന്ന ഒരു കൂട്ടുകാരനെ കണ്ടപ്പോ, അസ്സലാമു അലൈക്കും, അസ്സലാം, അല്ല എങ്ങോട്ടാ പോണേ, ഞാനെന്നെ എറണാകുളത്ത് പോകാൻ വേണ്ടി, അല്ല ഇപ്പ ഏതാ ബസ്, ഇപ്പൊ നമ്മുടെ ഫാസ്റ്റ് പാസഞ്ചറിയിലെ വരുമല്ലോ നമ്മുടെ KSRTC, ഓ ഹാ ശരി, അപ്പൊ വണ്ടി അതാണല്ലേ, അതെ അതെ. ബഹുമാനികളെ ഇപ്പൊ ഏതാ വണ്ടി എന്ന് ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞു ഫാസ്റ്റ് പാസഞ്ചറാ KSRTCയുടെ. മറ്റാളോട് വണ്ടി എന്തിയെന്ന് വെച്ചപ്പോ എന്താ പറഞ്ഞ, കഴുകി ഉണങ്ങാൻ വെച്ചേക്കുവാണ്. രണ്ടും വണ്ടിയാടോ, MIT വണ്ടിയാ, ഫാസ്റ്റ് പാസഞ്ചറും വണ്ടിയാ, രണ്ടിന്റെയും പേരൊന്ന മോളെ സക്കറ, പിന്നെ സക്കറാത്തിന്റെ വേദന എന്ന് പറഞ്ഞാൽ അത് ഫാസ്റ്റ് പാസഞ്ചറാ വണ്ടിയാണത്, പ്രസവത്തിന്റെ വേദന എന്ന് പറഞ്ഞാൽ അത് MIT അതും വണ്ടിയാ, മനസ്സിലായില്ലേ, ഇത് രണ്ടും രണ്ടാണ് ട്ടോ. മരണവേദനയുടെ അടുത്തതെന്ന് പറഞ്ഞാൽ ഇത് രണ്ടും തമ്മിലുള്ള അന്തരം ഇതാ, ലോഹ ശക്രാത്ത് എളുപ്പാക്കി തന്നാണ് ഗ്രഹിക്കുമാറാകട്ടെ. അപ്പൊ പോട്ടെ, ഇവിടെ ശ്രദ്ധിച്ച്, ഭയാനകമായ ശക്രാത്തിന്റെ വേദന. ബഹുമാനികളെ, ഡോക്ടർമാരും വൈദ്യശാസ്ത്രവും എല്ലാം പിന്നോട്ട് മാറുമ്പോൾ
ലോകത്തിന്റെ ഡോക്ടറാണ് മരുന്നുമായിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നത്. ആരാണ് ലോകത്തിന്റെ ഡോക്ടർ? അത് ഞാൻ പറഞ്ഞതല്ല. മുഹമ്മദ് ഈസ് നോട്ട് ഓൺലി എ പ്രൊഫറ്റ് ബട്ട് ഓൾസോ ദി ഗ്രേറ്റസ്റ്റ് ഡോക്ടർ ഓഫ് ദി വേൾഡ്. മുഹമ്മദ് എന്ന് പറയുന്ന ആ മനുഷ്യൻ ഒരു പ്രവാചകൻ മാത്രമല്ല, ലോകത്തിന്റെ ഡോക്ടറാണ്. ബുദ്ധിശാലികൾ ഒരേ ശൈലി പറഞ്ഞതാണ്, ലോകത്തിന്റെ ഡോക്ടറാകുന്ന അഷ്റഫുൽ ഖൽഖ് ഖാതിമുൽ അംബിയ നബിയുന റസൂലുള്ളാഹി വൈദ്യശാസ്ത്രം പുറകോട്ട് മാറിയപ്പോൾ മരുന്നുമായിട്ട് മുന്നോട്ട് വരികയാണ്. ഇതാണ് മരുന്ന് തരുന്ന വൈദ്യൻ. ആളെ മനസ്സിലായോ? ഡോക്ടർ മനസ്സിലായോ? ലോകത്തിന്റെ ഡോക്ടറാണ്, ചുമ്മാ പറഞ്ഞൊന്നുമല്ല. ഞാനിപ്പോ ആവശ്യത്തെ സംബന്ധിച്ച് സംസാരിക്കണില്ല. ലോകത്തിന്റെ ഡോക്ടറാണെന്നേ ചുമ്മാ പറഞ്ഞല്ല. ഇന്ന് ലോകം വൈദ്യശാസ്ത്രം മന്ദം വിട്ടിരിക്കുന്നുണ്ട്. നബിത്തങ്ങളുടെ ഓരോ പ്രഖ്യാപനങ്ങളൊക്കെ മുന്നോട്ട് മുന്നോട്ട് വരുമ്പോൾ കാര്യങ്ങൾ ആൾക്കാർ മനസ്സിലായിക്കൊണ്ടിരിക്കുകയാണ്. ഓ, ഇങ്ങനെയൊക്കെ നബിത്തങ്ങൾ പറഞ്ഞോന്നേറി വൈദ്യശാസ്ത്രം വരെ അന്തം വിട്ടിരിക്കുകയാണ്. ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം ഇങ്ങനെ കൈവക്കി എന്നാണ് മലക്കുകളുടെ കൂട്ടത്തിൽ നിന്നിട്ട്. തങ്ങളുടെ സമുദായത്തിനോട് ഹിജാമ നടത്താൻ പറ ഉസ്താദന്മാരീന്റെ അർത്ഥം പറയുന്നത് കൊമ്പ് വെക്കാൻ പറ. കൊമ്പ് വെക്കുക എന്ന് പറഞ്ഞ എന്താ? ശരീരത്തിൽ നിന്നും അഴുക്കായിക്കൊണ്ടിരിക്കുന്ന രക്തം വലിച്ചു കളയുന്ന സംവിധാനത്തിനാണ് കൊമ്പ് വെക്കുക എന്ന് പറയാം. ഇന്നുമുണ്ട് വിദേശ രാജ്യങ്ങളൊക്കെ ചെന്നാൽ മുസ്തൽഫ ഹിജാമ എന്ന് എഴുതി വെച്ചിട്ടുണ്ടാവും. എന്ന് പറഞ്ഞാൽ കൊമ്പ് വെക്കുന്ന ഹോസ്പിറ്റൽ എന്നാണ് എഴുതി വെച്ചത്. ഹർമിലൊക്കെ കാണാം. കുമാരികളെ എന്താ ഇത്? പുരുഷ ശരീരത്തിൽ നിന്ന് അഴുക്കായ രക്തത്തിന് എല്ലാ മാസത്തിന്റെയും 17, 19, 21 ഈ മൂന്നാലൊരു ദിവസം, ചന്ദ്രമാസേ പറയുന്നു, മൂന്നാലൊരു ദിവസം ശരീരത്തിൽ നിന്ന് ഒന്നുവിൽ മൂർധാവിൽ മുള്ളുകുത്തി ഇറക്കി അല്ലെങ്കിൽ കണ്ണങ്കാലിന്റെ അവിടുത്തെ ഞരമ്പ് മുറിച്ച് ബ്ലഡ് വലിച്ചു കളയുന്ന അഴുക്ക് രക്തം വലിച്ചു കളയുന്നതിന്റെ പേരാണ് ഹിജാമ എന്ന് പറയാം. ഇത് റസൂലുള്ളാഹി തങ്ങൾ കൽപ്പിച്ചതാണ്. സ്ത്രീകളുടെ ശരീരത്തിൽ ബ്ലഡ് അഴുക്കായാൽ അത് പടച്ചതമ്പരാ തന്നെ പുറത്തു കളയുകയാണ്. മെൻസസ് ആയിട്ടില്ല നിങ്ങളുടെ പ്രശ്നം ചെന്നു ചോദിക്ക്. ഇതുപോലെ പുരുഷ ശരീരത്തിലും ബ്ലഡ് അഴുക്കാകുന്നുണ്ട്. ഈ അഴുക്കാകുന്നത് സമയാസമയത്ത് പുറത്തു കളയണമെന്ന് നബിത്തങ്ങൾ പ്രഖ്യാപിച്ചെങ്കിൽ കുമാരികളെ ഇന്ന് അറ്റാക്ക് വ്യാപകമാവുമല്ലേ. മുമ്പൊക്കെ നമ്മളൊക്കെ ധരിച്ചിരുന്ന പൊണ്ണത്തടി കൊണ്ടിട്ടാ അറ്റാക്ക് ഉണ്ടാവണേന്നാ. ഇപ്പൊ ഞാഞ്ഞൂളം ഒഴിക്കുന്നവരും മരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഡോക്ടറോട് ചോദിക്കുമ്പോൾ പറയുന്ന അറ്റാക്ക് ആവുന്നു. ഈ അഴുക്ക് രക്തം തലച്ചോറിലേക്കോ ഹാർട്ടിലേക്കോ പതഞ്ഞു കയറുമ്പോഴാണ് മനുഷ്യനൊക്കെ അറ്റാക്ക് സംഭവിക്കുക. ഇന്നും വൈദ്യശാസ്ത്രം ഈ ഭാഗത്തേക്ക് എത്തിയിട്ടില്ല എന്നുള്ളതാ സത്യം. ഞാൻ പല ഡോക്ടർമാരോടൊക്കെ ചോദിച്ചിട്ടുണ്ട്, ഈ ബ്ലഡ് ഇങ്ങനെ അഴുക്കാകുമെന്ന് ഈ ഹദീഫിനകത്ത് കാണുന്നുണ്ടല്ലോ, ഇങ്ങനെ അഴുക്കാകുന്നുണ്ട് വൈദ്യശാസ്ത്രത്തിൽ കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോ ഞാൻ ചോദിച്ച ഡോക്ടർമാരെന്ന് പറഞ്ഞു ഞങ്ങളങ്ങനെ കേട്ടിട്ടില്ല എന്നു. ഇന്നും ശരീരത്തിന്റെ അഴുക്ക് രക്തം ഇതൊന്നും ഇപ്പൊ എങ്ങും ഇല്ലാട്ടോ. നിങ്ങളിപ്പോ ചെന്നിട്ട് നിർഗന്ധലയിൽ മുള്ളു കുത്തിയിറക്കാനോ അല്ലെങ്കിൽ കണ്ണങ്കാലിന് ഞരമ്പ് കണ്ടിക്കാനോ എന്നിട്ട് എന്നെ അന്വേഷിച്ച് നടക്കരുത്. അയാള് പറഞ്ഞിട്ട് ഞരമ്പ് കണ്ടിച്ചു ആള് വയ്യത്തായി എന്നെ അതൊക്കെ പഠിക്കണ ഇൽമ പഠിക്കണം. എനിക്കറിയാൻ പാടില്ല എങ്ങനെയാണ്. പണ്ടത്തെ ഉസ്താദന്മാർക്കറിയാം അതെങ്ങനെയാണ്. നബിത്തങ്ങൾ കാണിച്ചു കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ ഏത് പള്ളിയറസിലാ ഏത് അറബി കോളേജിലാ ഇപ്പൊ ഇതൊക്കെ പഠിപ്പിച്ചു കൊടുക്കണം. ഇതൊന്നുമില്ല, അതൊക്കെ ചുമ്മാ ഇങ്ങനെ കുറെ കിതാബൊക്കെ ഓതി പഠിപ്പിച്ചിട്ട് പരീക്ഷ എഴുതിയിട്ട് ഡിഗ്രി എടുത്ത് വിടുകയാണ്. അതാണ് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്. പണ്ടത്തെ ഉസ്താദന്മാരങ്ങനെയല്ല, പഠിപ്പിക്കുന്ന പ്രാക്ടിക്കലാക്കി കൊടുക്കും. അന്നത്തെ ശൈലി അങ്ങനെയാണ്. അപ്പൊ പോട്ടവുമാരികളെ ഞാൻ പറഞ്ഞു വന്നെന്താ, ലോകത്തിന്റെ ഡോക്ടറാണ് അഷ്റഫുൽ ഖൽഖ് നബിയുന റസൂലുള്ളാഹി. ആ ഡോക്ടറാണ് മരുന്ന് കൊണ്ടുവന്നത്. ഞാൻ ചോദിക്കട്ടെ ബഹുമാനികളെ, ആ ഡോക്ടർ കൊണ്ടുവരുന്ന മരുന്ന് ഈ നിങ്ങൾ ഈ ഇരിക്കുന്നവര് കഴിക്കാൻ തയ്യാറില്ലെങ്കിൽ പിന്നെ ആ ഡോക്ടറുടെ മരുന്ന് ലോകത്ത് ആരാ കഴിക്കണേ? നമ്മളെന്ത് വിലയിരുത്ത്? ഒരു മനുഷ്യൻ ജീവിച്ചോണ്ടിരിക്കുമ്പോൾ അനുഭവിക്കുന്ന ഏറ്റവും വലിയ വേദന അത് പ്രസവത്തിന്റെ വേദനയാണ്. അതെ, പ്രസവത്തിന്റെ വേദന പഠിപ്പിച്ചു കൊടുക്കും. മരണവേദനയോട് അടുത്ത വേദന എന്ന് പഠിപ്പിച്ചു കൊടുക്കണം. അതുകൊണ്ടാ എന്ന് പറഞ്ഞാ പ്രസവം മരിക്കാൻ പോകുന്ന ഒരു മനുഷ്യൻ പ്രസവ വേദന കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അടുത്ത വേദനയാണ് മരണത്തിന്റെ വേദന. എന്ന് പറഞ്ഞാൽ മരിക്കാൻ പോകുന്ന ഒരു മനുഷ്യൻ ഏതെല്ലാം നിലക്ക് കാട്ടിക്കൂട്ടുവോ അതെല്ലാം പ്രസവിക്കാൻ പോകുന്ന പെണ്ണും കാട്ടിക്കൂട്ടു. അതാണ് പ്രസവിക്കാൻ മരിക്കുന്ന മനുഷ്യന്റെ വേദന കൊണ്ട് എല്ലാ ജോയിന്റുകളും തമ്മിലുള്ള ബന്ധം വിട്ടുപോവുക, തമ്മിലുള്ള ബന്ധം വിടും. പ്രസവിക്കുന്ന സ്ത്രീ അങ്ങനെയല്ല, എല്ലാ ബന്ധങ്ങളും അഴയും. അതുകൊണ്ടാ പ്രസവിച്ചു കഴിഞ്ഞാൽ ഞാൻ 10-ാം ദിവസത്തേക്ക് പെമ്പിള്ളേരെ നോക്കണേണ്ട. ഉമ്മായൊക്കെ നടയുന്ന ഇങ്ങനെ അങ്ങോട്ട് പെണ്ണ് ഈ പെണ്ണി കൂത്താടി കിടന്ന പെണ്ണാണ് ആദ്യത്തെ പ്രസവം കഴിച്ചേക്കണം. നടയുന്ന ഒന്നാമത്തെ നടയുന്ന രണ്ടാമത്തെ നടയിലേക്ക് ചാടി ഇറങ്ങണാണുമ്പോ ഉമ്മയുടെ ശൈലി കൊണ്ടുണ്ടോ?
ഈ തടിച്ച് അവക്കടെ ഒടുക്കത്ത ചാട്ടം ചാടിയുണ്ട്. എങ്ങനെ ചാടുന്നു പറഞ്ഞേക്കണ, പെണ്ണിനെ എങ്ങനെ തടിയില്ല, പക്ഷെ ദേഷ്യം വന്നിട്ട് അത് നടു പിന്നി പോവേ. കാരണം എന്താ, ഇതെല്ലാ ജോയിന്റും അഴിഞ്ഞിരിക്കുക, അതാ പ്രസവത്തിന് സംഭവിച്ചേക്കണതാ. അപ്പൊ ആ വേദനയാണ് ജീവിച്ചോണ്ടിരിക്കുമ്പോൾ അനുഭവിക്കുന്ന ഏറ്റവും വലിയ വേദന. ജീവിതത്തിൽ അനുഭവിക്കുന്ന ഏറ്റവും വലുതാണ് മരണത്തിന്റെ വേദന. അപ്പൊ മരിക്കാൻ പോണ ആൾ എന്തെല്ലാം കാട്ടിക്കൂട്ടും, അതെല്ലാം പ്രസവിക്കുന്ന പെണ്ണും കാട്ടിക്കൂട്ടും. കാല് കാലിനോട് കൂട്ടിപ്പിരിക്കുമെന്ന് പ്രസവിക്കുമ്പോൾ മരിക്കാൻ പോണയാണ്. ബഹുമാനപ്പെട്ട മുഫസ്സിരീങ്ങൾ ഒരു വിഭാഗം വ്യാഖ്യാനം തരുന്നത്, വിശദീകരണം തരുന്നത്, കാല് കാലിനോട് കൂട്ടിപ്പിരിക്കുന്നതാണ്. ഇത് തന്നെ അവിടെയും ലേബർ റൂം അമ്മ കണ്ടിട്ടൊന്നുമില്ല, പക്ഷെ പറഞ്ഞിട്ടുണ്ട്, രണ്ട് കാലും ആ ടേബിളിന്റെ രണ്ട് ഭാഗത്തേക്ക് ഇങ്ങനെ തുണിയുടെ കയറിട്ടിട്ട് കൂട്ടി അങ്ങോട്ട് കെട്ടുന്നു. എന്തിനാ, വേദന അങ്ങോട്ട് വരുമ്പോൾ കാല് കാലേലേക്ക് കൂട്ടിപ്പിരിക്കും പെണ്ണ്. അങ്ങനെ പിരിച്ചാൽ കുഞ്ഞ് നഷ്ടപ്പെട്ടു പോകും. ഇത് വരാതിരിക്കാൻ കാല് മാറ്റിക്കെട്ടുകയാണ്. അപ്പോഴും ഇതെന്താ ചെയ്യാ, മരിക്കാൻ പോലെ ആള് പറയുന്നത് പോലെ കാണിക്കുന്ന പോലെ എല്ലാം കാണിക്കുകയാണ്. വിളിച്ചു പറയാമോ, ഞാനിപ്പൊ മരിക്കുന്നുമ്മാ, എന്റെ ഹൃദയം തകരുവാണുമോ, എനിക്ക് സഹിക്കാൻ പറ്റണില്ല അമ്മോ, എന്റെ തലച്ചോറ് തകരുകയാണ് റബ്ബേ. സംഗതി എന്നെ കളിയാക്കണ്ട, അവിടെ നിന്നുണ്ട് വേറെ കാര്യം. അടുത്തിരിക്കുന്ന താത്താടെ തൊടയില് ഇങ്ങനെ തട്ടുവാ മറ്റേ താത്ത. സ്റ്റേജ് മേക്കും കിട്ടിയപ്പോ കയറി ഇന്ന് തട്ടണ തട്ടായിട്ട് അയാളായിട്ട് പറ്റേക്കണ കാര്യമാണ്. എന്റെ കൊണ്ട് ആ അവസ്ഥയിലേക്ക് അല്ലേ അന്ന് ആക്കിയിട്ടില്ല പൊന്നുപോലെ. പിന്നെ നീ എങ്ങനെയാണ് വൈകാരെ ഞങ്ങളുടെ ഈ പ്രസവം അറിഞ്ഞത്? അതെ, അവിടെയാണ് കളി, അവിടെയാണ് കാര്യം കിടക്കുന്നത്. യാ ലൈതനീ മിത്തു ഖബ്ല ഹാദാ വകുന്തു നസിയം മൻസിയാ. അവിടെയാണ് കാര്യം ബാബാമുസിലാരെ, നിങ്ങൾ പ്രസവിച്ചിട്ടില്ലെങ്കിൽ പിന്നെ എങ്ങനെയാ ഞങ്ങളുടെ പ്രസവവേദന അറിഞ്ഞത്? എന്റെ മാതാപിതാക്കൾ അതെനിക്ക് പഠിപ്പിച്ചു തന്നു. മദ്രസയിലേക്ക് എന്റെ ഉപ്പ എന്നെ പറഞ്ഞയച്ചു, എന്റെ ഉമ്മ അതിന് പ്രോത്സാഹനം കൊടുത്തു. അങ്ങനെ മദ്രസ ചെന്നപ്പോ എന്റെ ഉസ്താദ് എന്നെ പഠിപ്പിച്ചു, മോനെ നിന്റെ ഉമ്മ പ്രസവിച്ചതായ വേദനയുടെ ദുരിതം, അതിന്റെ വിഷമം, അതിന്റെ കാഠിന്യം എത്രയാണെന്നറിയുമോ? അത് പടച്ചതമ്പുരാൻ നിനക്ക് വരച്ചു കാണിച്ചു തരുന്നുണ്ട്. ഒരു പെൺകുട്ടി പ്രസവത്തിലേക്ക് അടുത്തപ്പോൾ അല്ലാഹു തആല അവളോട് പറഞ്ഞു, ഈ കുന്നിന്റെ മുകളിലേക്ക് നടന്നു കയറു പെണ്ണേ. ബഹുമാനപ്പെട്ട സയ്യദത്തുന ബീവി മറിയം റളിയല്ലാഹു തആല അന്നയാണ് ആ പെണ്ണ്. ആ ചരിത്രം അല്ലാഹു തആല ഖുർആനിലൂടെ വരച്ചു കാണിക്കുന്നുണ്ട്. മോളിലേക്ക് കയറി, ഇന്നും അങ്ങനെ തന്നെയാ. പ്രസവിക്കുന്ന റൂമൊന്നും ഹോസ്പിറ്റലിന്റെ ഗ്രൗണ്ട് ഫ്ലോറിലില്ല, മുകളില. അതിങ്ങനെ നടത്തിക്കൊണ്ടു, അത് ആ പാരമ്പര്യമാണ്. മുകളിലേക്ക് നടന്നു കയറ്, അക്കാണുന്ന ഈന്തപ്പനയിലും മുതുക് ചാരിയിരിക്ക്, എന്നിട്ട് നിന്റെ മുതുക് കൊണ്ടായി ഈന്തപ്പനയിലൊന്ന് അനക്ക്. ഉണ്ടാ പ്രസവിക്കണീ സ്വന്താ പ്രസവിക്കേണ്ടതെന്നാ. ഒന്ന് അനക്ക്, അനക്കിയപ്പോൾ നിന്റെ മടിയിലേക്ക് വീണ ഈന്തപ്പഴം എടുത്ത് നീ തിന്ന്, അരികിൽ കൂടി ഒരുങ്ങുന്ന അരുവിയിൽ നിന്ന് നീ കുടിക്ക്. അപ്പൊ ട്രിപ്പ് കൊടുത്തു, ഇഞ്ചക്ഷൻ കൊടുത്തു, ഗുളിക കൊടുത്തു, പ്രസവവേദന കൂടി. ഈന്തപ്പഴം നിന്ന് വെള്ളം അങ്ങ് കുടിച്ചപ്പോ പ്രസവ വേദന കൂടി. ഖുർആൻ പറയാൻ അകത്ത് നിന്ന് ഈസാ നബി എന്ന് പറയുന്ന പൊന്നോമന മോൻ പുറത്തേക്കും കൂടെ തള്ളി തള്ളി പോന്നപ്പോൾ ഈ പെണ്ണ് വിളിച്ചു പറയുകയാണ്, യാ ലൈതനീ മിത്തു ഖബ്ല ഹാദാ വകുന്തു നസിയം മൻസിയാ. എന്റെ ഉദരത്തിൽ നിന്ന് കുഞ്ഞു പുറത്തേക്ക് വരുന്നതിന് മുമ്പ് ഞാനങ്ങ് മരിച്ചു പോയായിരുന്നു. നിങ്ങൾ റബ്ബേ, ലോകത്താരും ശ്രദ്ധിക്കപ്പെടാത്ത ഒരു വസ്തുവായി ഞാൻ മാറിപ്പോയെങ്കിൽ റബ്ബേ. ഇതാണ് പ്രസവത്തിന്റെ വേണ്ട, ഞാനങ്ങ് മരിച്ചു പോയായിരുന്നു. നിങ്ങൾ റബ്ബേ, ലോകത്താരും ശ്രദ്ധിക്കപ്പെടാത്ത ഒരു വസ്തുവായി പോയെങ്കിൽ തമ്പുരാനെ, ഇതെന്റെ ഉമ്മ അനുഭവിച്ചതാണെന്ന് ബാബാ മുസ്ലിയാര്, ബാബാ മുസ്ലിയാരുടെ മാതാപിതാക്കൾ മുഖേന ഉസ്താദ് പഠിപ്പിച്ചു തന്നു. അതുകൊണ്ട് ബാബാ മുസ്ലിയാർ ഉമ്മാനെ തല്ലാ നിക്കണില്ല, അതുകൊണ്ട് വാമസിലാർ വാപ്പാര തെരുവറിയാൻ നിൽക്കണില്ല. അവര് ദുരിതങ്ങളും വേദനകളും അനുഭവിച്ചവരാണ്. കാല് കാലിനോട് കൂട്ടിപ്പിരിക്കുമെന്ന് പ്രസവിക്കുമ്പോൾ മരിക്കാൻ പോണയാണ്. ബഹുമാനപ്പെട്ട മുഫസ്സിരീങ്ങൾ ഒരു വിഭാഗം വ്യാഖ്യാനം തരുന്നത്, വിശദീകരണം തരുന്നത്, കാല് കാലിനോട് കൂട്ടിപ്പിരിക്കുന്നതാണ്. ഇത് തന്നെ അവിടെയും ലേബർ റൂം അമ്മ കണ്ടിട്ടൊന്നുമില്ല, പക്ഷെ പറഞ്ഞിട്ടുണ്ട്, രണ്ട് കാലും ആ ടേബിളിന്റെ രണ്ട് ഭാഗത്തേക്ക് ഇങ്ങനെ തുണിയുടെ കയറിട്ടിട്ട് കൂട്ടി അങ്ങോട്ട് കെട്ടുന്നു. എന്തിനാ, വേദന അങ്ങോട്ട് വരുമ്പോൾ കാല് കാലേലേക്ക് കൂട്ടിപ്പിരിക്കും പെണ്ണ്.
അങ്ങനെ പിരിച്ചാൽ കുഞ്ഞ് നഷ്ടപ്പെട്ടു പോകും, ഇത് വരാതിരിക്കാൻ കാല് മാറ്റിക്കെട്ടുകയാണ്. അപ്പോഴും ഇതെന്താ ചെയ്യാ, മരിക്കാൻ പോലെ ആള് പറയുന്നത് പോലെ കാണിക്കുന്ന പോലെ എല്ലാം കാണിക്കുകയാണ്. വിളിച്ചു പറയാ, അമ്മോ ഞാനിപ്പോ മരിക്കുന്നുമ്മ, എന്റെ ഹൃദയം തകരുവാണുമോ, എനിക്ക് സഹിക്കാൻ പറ്റണില്ല അമ്മോ, എന്റെ തലച്ചോറ് തകരുകയാണ് റബ്ബേ. സംഗതി എന്നെ കളിയാക്കണ്ട അവിടെ നിന്നുണ്ട്. വേറെ കാര്യം, അടുത്തിരിക്കുന്ന താത്താടെ തൊടയില് ഇങ്ങനെ തട്ടുവാ മറ്റേ താത്ത. സ്റ്റേജ് മേക്കും കിട്ടിയപ്പോ കേറി നിന്ന് തട്ടണ തട്ടിട്ട് അയാളായിട്ട് പറ്റാക്കണ കാര്യമാണ്. എന്റെ കൊണ്ട് ആ അവസ്ഥയിലേക്ക് അല്ലേ അല്ല ആക്കിയിട്ടില്ല പൊന്നുപോളെ. പിന്നെ നീ എങ്ങനെയാണ് വൈകാരെ ഞങ്ങളുടെ ഈ പ്രസവം അറിഞ്ഞത്? അതെ, അവിടെയാണ് കളി, അവിടെയാണ് കാര്യം കിടക്കുന്നത്. യാ ലൈതനീ മിത്തു ഖബല ഹാദാ വകുന്തു നസിയം മൻസിയാ. അവിടെയാണ് കാര്യം ബാബാമുസ്ലിയാരെ, നിങ്ങൾ പ്രസവിച്ചിട്ടില്ലെങ്കിൽ പിന്നെ എങ്ങനെയാ ഞങ്ങളുടെ പ്രസവവേദന അറിഞ്ഞത്? എന്റെ മാതാപിതാക്കൾ അതെനിക്ക് പഠിപ്പിച്ചു തന്നു. മദ്രസയിലേക്ക് എന്റെ ഉപ്പ എന്നെ പറഞ്ഞയച്ചു, എന്റെ ഉമ്മ അതിന് പ്രോത്സാഹനം കൊടുത്തു. അങ്ങനെ മദ്രസ ചെന്നപ്പോ എന്റെ ഉസ്താദ് എന്നെ പഠിപ്പിച്ചു, മോനെ നിന്റെ ഉമ്മ പ്രസവിച്ചതായ വേദനയുടെ ദുരിതം, അതിന്റെ വിഷമം, അതിന്റെ കാഠിന്യം എത്രയാണെന്നറിയുമോ? അത് പടച്ചതമ്പുരാൻ നിനക്ക് വരച്ചു കാണിച്ചു തരുന്നുണ്ട്. ഒരു പെൺകുട്ടി പ്രസവത്തിലേക്ക് അടുത്തപ്പോൾ അല്ലാഹു തആല അവളോട് പറഞ്ഞു, ഈ കുന്നിന്റെ മുകളിലേക്ക് നടന്നു കയറു പെണ്ണേ. ബഹുമാനപ്പെട്ട സയ്യദത്തുന ബീവി മറിയം റളിയല്ലാഹു തആല അന്നയാണ് ആ പെണ്ണ്. ആ ചരിത്രം അല്ലാഹു തആല ഖുർആനിലൂടെ വരച്ചു കാണിക്കുന്നുണ്ട്. മുകളിലേക്ക് കയറി, ഇന്നും അങ്ങനെ തന്നെയാ. പ്രസവിക്കുന്ന റൂമൊന്നും ഹോസ്പിറ്റലിന്റെ ഗ്രൗണ്ട് ഫ്ലോറിലില്ല, മുകളില അതിങ്ങനെ നടത്തിക്കൊണ്ടു. അത് ആ പാരമ്പര്യമാണ്. മുകളിലേക്ക് നടന്നു കയറ്, അക്കാണുന്ന ഈന്തപ്പനയിലും മുതുക് ചാരിയിരിക്ക്, എന്നിട്ട് നിന്റെ മുതുക് കൊണ്ടായി ഈന്തപ്പനയിലൊന്ന് അനക്ക്. ഉണ്ടാ പ്രസവിക്കണീ സ്വന്താ പ്രസവിക്കേണ്ടതെന്നാ, ഒന്ന് അനക്ക്. അനക്കിയപ്പോൾ നിന്റെ മടിയിലേക്ക് വീണ ഈന്തപ്പഴം എടുത്ത് നീ തിന്ന്, അരികിൽ കൂടി ഒരുങ്ങുന്ന അരുവിയിൽ നിന്ന് നീ കുടിക്ക്. അപ്പൊ ട്രിപ്പ് കൊടുത്തു, ഇഞ്ചക്ഷൻ കൊടുത്തു, ഗുളിക കൊടുത്തു, പ്രസവവേദന കൂടി. ഈന്തപ്പഴം നിന്ന് വെള്ളം അങ്ങ് കുടിച്ചപ്പോ പ്രസവ വേദന കൂടി. ഖുർആൻ പറയാൻ അകത്ത് നിന്ന് ഈസാ നബി എന്ന് പറയുന്ന പൊന്നോമന മോൻ പുറത്തേക്കും കൂടെ തള്ളി തള്ളി പോന്നപ്പോൾ ഈ പെണ്ണ് വിളിച്ചു പറയുകയാണ്, യാ ലൈതനീ മിത്തു ഖബല ഹാദാ വകുന്തു നസിയം മൻസിയാ. എന്റെ ഉദരത്തിൽ നിന്ന് കുഞ്ഞു പുറത്തേക്ക് വരുന്നതിന് മുമ്പ് ഞാനങ്ങ് മരിച്ചു പോയായിരുന്നു. നിങ്ങൾ റബ്ബേ, ലോകത്താരും ശ്രദ്ധിക്കപ്പെടാത്ത ഒരു വസ്തുവായി ഞാൻ മാറിപ്പോയെങ്കിൽ റബ്ബേ, ഇതാണ് പ്രസവത്തിന്റെ വേണ്ട, ഞാനങ്ങ് മരിച്ചു പോയായിരുന്നു. നിങ്ങൾ റബ്ബേ, ലോകത്താരും ശ്രദ്ധിക്കപ്പെടാത്ത ഒരു വസ്തുവായി പോയെങ്കിൽ തമ്പുരാനെ, ഇതെന്റെ ഉമ്മ അനുഭവിച്ചതാണെന്ന് ബാബാ മുസ്ലിയാര്, ബാബാ മുസ്ലിയാരുടെ മാതാപിതാക്കൾ മുഖേന ഉസ്താദ് പഠിപ്പിച്ചു തന്നു. അതുകൊണ്ട് ബാബാ മുസ്ലിയാർ ഉമ്മാനെ തല്ലാ നിക്കണില്ല, അതുകൊണ്ട് ബാബുസിലാർ വാപ്പാനെ തെരുവറിയാൻ നിക്കണില്ല. അവര് ദുരിതങ്ങളും വേദനകളും അനുഭവിച്ചവരാണ്.